സംസ്ഥാനത്ത് രാവിലെ 6 മുതൽ തുടങ്ങിയിട്ടുള്ള LDF UDF മുന്നണികൾ സംയുക്തമായി ആഹ്വാനം ചെയ്ത ഹർത്താൽ വളരെ സമാധാനപൂർവ്വമായിട്ടാണ് കോഴിക്കോട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് നിന്ന് ദീർഘദൂര ബസ്സുകൾ വടകര, കണ്ണൂർ, കാസർഗോഡ് ഭാഗങ്ങളിലേക്കുള്ള ഏതാണ്ട് ചില KSRTC ബസ്സുകൾ പോലീസ് അകമ്പടിയോടുകൂടി സർവീസ് നടത്തുന്നുണ്ട്. അതുപോലെ മെഡിക്കൽ കോളേജിലേക്കുള്ള രോഗികൾ, റെയിൽവേ സ്റ്റേഷനിൽ വന്നിരുന്ന മെഡിക്കൽ കോളേജിലേക്കുള്ള രോഗികളെ, അതേപോലെ ദീർഘദൂരങ്ങളിലേക്ക് പോകേണ്ടുള്ള രോഗികളടക്കമുള്ള യാത്രക്കാരെ പോലീസ് വാഹനങ്ങൾ കയറ്റി വിടുന്നുണ്ട്. പോലീസ് വാഹനങ്ങളും അല്ലാതെ സ്വകാര്യ വ്യക്തികളുടെ വാഹനങ്ങൾ കൈ കാണിച്ച് പോലീസ് കയറ്റി വിടുന്നൊരു അവസ്ഥയുണ്ട്. മെയ് ബുലത്താ എന്ത ഭാഷ ആരാമോ അമരത്തിയ കളിക്കട്ടുന്ന കളിക്കാറുണ്ട്. കളിക്കുന്ന ഓട്ടം പൂറ ഇഷ്ടം പ്രോബ്ലം ഹോ രാ ഓട്ടം ഭാഷ ആരാക്ക് മാലൂം നോക്കാ ആജ് ബന്ദ് ഹെ നീ ഇസ്ലേ ഹോക്ക് ബഹുത് പ്രോബ്ലം ഹോ രാ ഓട്ടോ ഹോണ ജരൂരി ബസ് ഓട്ടോ കമ്പൽസറി ബാക്കി തന്നെ വന്നാണ് ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി മംഗളയിലെ രാവിലെ 8:30 ഇവിടെ എത്തി. ഇവിടെ KSRTC റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവിടം വരെ നടന്നു വന്നു. ഇവിടുന്ന് കുറേ വണ്ടി പ്രൈവറ്റ് വണ്ടി കൈകാട്ടി അതൊന്നും നിർത്തിയില്ല. ഇവിടെ സ്റ്റേഷനിൽ വന്നപ്പോൾ ഇവിടെ കണ്ടക്ടർമാരില്ല, പിന്നെ അതിന് പ്രൊട്ടക്ഷൻ വേണം, അതുകൊണ്ട് അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. പ്രൊട്ടക്ഷൻ വന്നാൽ പോകാന്ന് പറഞ്ഞു. സന്നദ്ധ പ്രവർത്തകർ ആംബുലൻസുകളുമായിട്ട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുണ്ട്. രോഗികളടക്കമുള്ള ആളുകളെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റു സംഭവങ്ങളൊന്നും ഒരു ഭാഗങ്ങളിൽ കോഴിക്കോട് ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കുറച്ച് മുമ്പ് പുതിയ സ്റ്റാൻഡിന് അല്പം രാഷ്ട്രീയ പ്രവർത്തകർ ഓട്ടോകളടക്കമുള്ളവർ തടയുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു ചോദിച്ചാൽ ബാക്കി അനിഷ്ട സംഭവങ്ങളൊന്നും കോഴിക്കോട് ജില്ലയിൽ ഇതുവരെയായും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമാധാനപൂർണ്ണമായാണ് ഹർത്താൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ പോലെ ഹർത്താലിന് ഒരു ഹോളിഡേ മൂഡിലേക്കാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് കോഴിക്കോട്ടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്.